أيها الطلاب السلام عليكم ورحمة الله وبركاته كيف أنتم يا حبائي طيب ما شاء الله بالفصل الماضي أننا أتممنا الوحدة الأولى نعمل كاينة كلاسة ودودي ونعمل يونت كمبريت شيرو اليوم نحن ندخل إلى

لا تهزني يا ماما لا سبيل إلا الدعاء العلم نور مونو بارد بحاغلون دي نمك ورو ناي پاڑيچي دوڑا نال آدين نمك هناك سورة هناك سورة هذا هو هذه هي السورة لا ماذا في السورة هناك في السورة ولد ينام ولد ينام ورقوتي ورنگان لأ

അയാളുടെ ഒരു ചിത്രമുണ്ട് ഇത് ഹാദൽ ഔ യഹ്ലും യും അല്ലെ ഈ കുട്ടി എന്തോ സ്വപ്നം കാണണം അല്ലെ എന്ത് സ്വപ്ന കാണുന്നത് അല്ലെ എന്ത് സ്വപ്ന കാണുന്നത് ഈ കുട്ടി ഇതുപോലൊരു റായിദത്തിൻ ഫല ആവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ ഒരു ഭൗമപര്യവേക്ഷകൻ അല്ലെ അന്തരീക്ഷത്തില് അല്ലെങ്കിൽ എന്താണ് ഭൂമിയുടെ ഭൗമോപരിതലത്തില് ഗ്രഹിക്കുന്നു വലിയ ഒരു ശാസ്ത്രജ്ഞനാകുവാൻ ഹിഹാദുൽ അല്ലെ ഒരു നല്ല ഒരു ഭൗമപര്യവേക്ഷകനായി മാറുവാനാണ് ഈ കുട്ടി ആഗ്രഹിക്കുന്നത് അല്ലെ അപ്പൊ ഈ കുട്ടിക്ക് എന്താണുള്ളത് അവന് സ്വപ്നങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെ കുട്ടി അതാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ചോദ്യങ്ങളുണ്ട് മാതാത്ത അറുവിൻ ഫിസൂറ ചിത്രത്തിൽ എന്താണ് അത് സാറ് ചോദിച്ചു മാതാ യഹ്ലും കുട്ടിയാകുന്ന ആഗ്രഹിക്കുന്നു സ്വപ്നം കാണുന്നത് എന്താണ് എന്താണ് കുട്ടിയാ എന്താണ് ഞാനൊരു ആണ് കുട്ടി ആഗ്രഹിക്കുന്നത് അവന് സ്വപ്നം കാണുന്നത് യറൂഹുൽ അയിനെ കുട്ടി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് യറൂഹുൽ ഇലൽ അല്ലേ ഭൂമിയിലേക്ക് ഭൗമോപരിതലത്തിലേക്ക് ഈ എന്താണ് ചിത്രത്തിന്റെ എന്താണ് മെസ്സേജ് എന്താണ് എന്താണ് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാകണം ഹുൽമ് ഹുൽമ് ഉണ്ടാകണം ഹുൽമ് നമുക്ക് ഉണ്ടാകണം നമ്മുടെ മഹാനായ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നറിയില്ല സാർ അത് കാണിച്ചു തരാം നോക്കൂ അഹ്ലാം സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല ശരിക്കും സ്വപ്നങ്ങൾ മറിച്ച് മാ ഇന്നലാം നിങ്ങളുടെ ഉറക്കമില്ലാത്തതാക്കുന്നതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ അതായത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകണമെങ്കിൽ ലക്ഷ്യമുണ്ടെങ്കിൽ വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉറങ്ങുവാൻ കഴിയുകയില്ല നിങ്ങൾ ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് നോക്കിയ വേറെ അലൈക്കും നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണം കാരണം സ്വപ്നങ്ങൾ തക്കൂതുക്ക ഇല തഫ്കീർ നിങ്ങൾ ചിന്തയിലേക്ക് നയിക്കും ചിന്ത യഹൂതുക ഇലൽ അമൽ നിങ്ങളെ കർമ്മ എന്നാണ് പ്രവൃത്തി ചെയ്യുവാൻ ജോലി ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും അപ്പോൾ എന്താണ് അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം എങ്കിലാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക ഓക്കെ അല്ലെ അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു പുതിയ പാഠഭാഗമുണ്ട് പുതിയ പാഠഭാഗം ഇരുപത്തി ഒൻപതാമത്തെ പേജിൽ എന്താണോ പറയുന്നത് വിഷമിക്കേണ്ട യാ മാമ ഉമ്മാ അല്ലെങ്കിൽ മമ്മി വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഡോണ്ട് വറി എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ചിത്രമുണ്ട് ഹുനാ ക സൂറത്തുൻ സൂറാം

ഇവന്റെ ഉമ്മ ഇവന്റെ മദ്രസയിലേക്ക് വന്നു സ്കൂളിലേക്ക് വന്നു അതിനുശേഷം ഉമ്മ ഉമ്മർസ ഹെഡ് മാസ്റ്ററിന്റെ ഓഫീസിലേക്ക് പോയി അതിനുശേഷമാണ് അദ്ദേഹം അവർ കരഞ്ഞിട്ട് പുറത്തേക്ക് വന്നത് എന്താണ് അതൊരു കരഞ്ഞതിന്റെ കാരണമെന്ന് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാം ഓക്കെ അല്ലേ നോക്കാം وهي حزينة جدا وكانت تفكر في قول نالر المدرسة ابنك كسلان هو متخلف في الدراسة أثر هذا القول في قلب الأم وفي الطريق قال الولد لأمه لا تهزني يا ماما سأدرس في البيت نبل قلب الأم وسالت الدموع من عينيها وقالت يا بني سأعلمك جيدا فستصير عالما مشهورا مضت الأيام قضى الولد أكثر أوقاته مفكرا في الاكتشاف والاختراع يوما صارت أمه مريضة واشتد مرضها ونقلت إلى المستشفى نصحها الطبيب بعملية جراحية فورا وقال ونمك إن دانا دل پارين نوكام رجعت المرأة هذا هو ال... هذه هي المرأة أم هذا الولد يقول دوما رجعت مدني المرأة أم مدني ألينغل أستري مدني يبدو മിൻ മദ്രസ പടി അല്ലെങ്കിൽ എന്നാൽ അവിടെ നിന്ന് ഇറങ്ങി പിടിച്ചുകൊണ്ട് അവളുടെ മോന്റെ കൈ പിടിച്ച് ഇറങ്ങി മദ്രസയിൽ നിന്ന് മടങ്ങി വഹിയ ഹസീന ഹസീന ജിദ്ദ വളരെ ദുഃഖിതയാണ് അവർ ആയിരുന്നു ഈ ഉമ്മ ആയിരുന്നു ചിന്തിക്കുകയായിരുന്നു എന്ത് വാക്ക് നാലുറുൽ ഹെഡ് മാസ്റ്ററുടെ ആ വാക്ക് അവർ ചിന്തിക്കുകയായിരുന്നു എന്താണ് ഹെഡ് മാസ്റ്റർ പറഞ്ഞത് ഇബിനു കിഖസ്ലാൻ നിങ്ങളുടെ മകൻ മടിയനാണ് ഹുഅമുത അവൻ പിറകിലാണ് അവൻ പിന്നാക്കക്കാരനാണ് പഠനത്തിൽ പിന്നാക്കമാണ് എന്ന് പറഞ്ഞു നിങ്ങളുടെയൊക്കെ ഉമ്മമാര് ഉമ്മമാരോട് ചിലപ്പോൾ ടീച്ചർമാരൊക്കെ പറയാറുണ്ട് അല്ലേ നിങ്ങളുടെ മോൻ മടിയനാണ് അതുപോലെ ഈ ഉമ്മയുടെ എന്താണ് ഉമ്മയോട് ആര് പറഞ്ഞു ഈ അമ്മയോട് അധ്യാപകൻ പറഞ്ഞു ഹെഡ് മാസ്റ്റർ അങ്ങനെ പറഞ്ഞു അസ്തറാ ദൽ കൗൽ ഹാ കൗൽ ഇത് എന്താണ് അവരെ എന്താണ് വല്ലാതെ സ്വാധീനം ഹാ ദൽ കൗൽ ഈ അവരെ മുറിപ്പെടുത്തി അല്ലെങ്കിൽ സ്വാധീനിച്ചു അവരെ വല്ലാതെ എന്താണ് മുറിപ്പെടുത്തി ഉമ്മ അവരുടെ മനസ്സിൽ ഉമ്മയുടെ മാതാവിൻ്റെ അമ്മയുടെ മനസ്സ് ഹൃദയത്തെ വല്ലാതെ വല്ലാതെ കൊണ്ടു എന്നർത്ഥം മനസ്സിൽ വല്ലാതെ കൊണ്ടു വഫി ത്വരീഖ് വഴിയിൽ വെച്ച് കാലൽ വലത് കുട്ടി പറഞ്ഞു ലി ഉമ്മയോട് പറഞ്ഞു ലാ ഹിസനീയാ മാ മമ്മി നിങ്ങൾ വിഷമിക്കണ്ട സുറുസ് ഞാൻ പഠി ഞാൻ പഠിക്കാം ഫിൽ വീട്ടിലിരുന്ന് പഠിക്കാം ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നബല നബല ഉമ്മ ഉമ്മ പിടച്ചു ഉമ്മയുടെ കൽബ് ഹൃദയം പഠിച്ചു ഒഴുകി അദ്ദുമോ അതാണ് കണ്ണുനീർ ഐനൈഹ അവളുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി കാരണം മോൻ അങ്ങനെ പറഞ്ഞല്ലോ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ടാണ് ഉമ്മ ഇവിടെ ദുഃഖിതയായിരിക്കുന്നത് എന്താണ് കാരണം അവൻ പഠനത്തിൽ പിന്നോക്കമാണ് എന്നുള്ളതുകൊണ്ടാണ് പൊന്നുമോനെ സൗ അല്ലി മുഖ് ഞാൻ നിന്നെ പഠിപ്പിക്കാം ജയ് വളരെ നന്നായി നിന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു തസീർ അങ്ങനെ നീ ആകും ആലിമൻ മഷൂറൻ ആലിമൻ മഷൂറൻ വലിയ ഒരു വലിയ ഒരു ൻ പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനായിട്ട് നീ മാറും ഈ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു പിന്നീട് നിങ്ങൾ ഈ പാഠഭാഗം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുവരെ അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ എന്താണ് അതിനുശേഷം മതത്തിൽ അയ്യാം അങ്ങനെ കുട്ടി വീട്ടിലിരുന്ന് പഠിക്കുവാൻ തുടങ്ങി മതത്തിൽ അയ്യാം ദിവസങ്ങൾ കടന്നുപോയി പോയി കതൽ വലത് കഥ ചെലവഴിച്ചു അൽവലത്ത് കുട്ടി ചെലവഴിച്ചു അക്സറ കാത്തിഹി അക്സർ ധാരാളം ഔഖാത്തിഹി അവൻ്റെ അധികവും ചെലവഴിച്ചു മുഫക്കിറൻ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് എന്ത് ഫില്ലിക് തിഷാഫ് കണ്ടുപിടുത്തങ്ങൾ വല്ലഖ്റാഖ് കണ്ടെത്തലുകൾ കണ്ടുപിടുത്തവും പരീക്ഷണങ്ങളുമായിട്ട് അവൻ അവൻ്റെ അധിക സമയവും ചെലവഴിച്ചു യൗമൻ ഒരു ദിവസം സാറത്ത് ഉമ്മുഹു സാറത്ത് ഉമ്മുഹു സാറത്ത് അസ്ബത് ആയി ഉമ്മുഹു അവൻ്റെ ഉമ്മയായി മരീദ മരീദ രോഗിയായി മാറി അങ്ങനെ കഠിനമായി മറന്നു അവളുടെ രോഗം കഠിനമായി അവളെ 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 പ്രവേശിപ്പിച്ചു മാറ്റി ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക് മാറ്റി നസഹ നിർദ്ദേശിച്ചു ഹ അവൾക്ക് നിർദ്ദേശിച്ചു അ അബീബ് ഡോക്ടർ നിർദ്ദേശിച്ചു ബി ജിറാഹിയ ഓപ്പറേഷൻ ഫൗറ ബിസുറ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു അതിനുശേഷം എന്താണ് സംഭവിച്ചു നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ സാർ പറയാം അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം ഏകെ അല്ലേ ഒന്നാമത്തെ എന്താണ് ചോദ്യം എന്നുള്ളത് ലി മാത ഹസിന ലി മാദസന അസിനത്തിൽ ഉമ്മ ഉമ്മ എന്തിനാണ് ദുഃഖിച്ചത് ഉമ്മ എന്തിനാണ് ദുഃഖിച്ചത് ഇതല്ലോ അതുപോലെ പിന്നെ മാതാ കാലൽ വലതു മാതാ കാലൽ വലതു മാതാ കാലൽ ലി ഉമ്മഹി ഉമ്മയോട് എന്താണ് പറഞ്ഞത് കുട്ടി എന്താണ് പറഞ്ഞത് ഉം ഓക്കേ അങ്ങനെ പിന്നെ മൂന്നാമത്തെ ചോദ്യം കൈഫ കതൽ വലതു അക്സർ ഔക്കാത്തിഹി തൻ്റെ അധിക സമയം കുട്ടി എങ്ങനെയാണ് ചെലവഴിച്ചത് കൈഫ കതൽ വലതു അക്സർ ഔക്കാത്തിഹി പിന്നെ എന്താണ് മാത നസഹ തൊബിയും ഡോക്ടർ എന്താണ് നിർദ്ദേശിച്ചത് ലി ഉമ്മിഹി അവൻ്റെ ഉമ്മാക്ക് എന്താണ് നിർദ്ദേശിച്ചത് അതും കൂടി നാല് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക നിങ്ങളുടെ ടീച്ചർമാർക്ക് കാണിച്ചു കൊടുക്കുക ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം അതുവരെ മഴസലാം